ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു ബ്ലോഗർ ഹർഷൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടല്ലേ എന്തോ സംഭവം എന്ന് ഏകദേശം കത്തി കാണുമല്ലോ. പക്ഷേ ഇത് ദത് ദതല്ല. എങ്ങനെ? അതായത് സത്യം പറയാം, ഇത് ശരിക്കും വാറ്റ് അല്ല. അതായത് ഒറിജിനൽ വാറ്റല്ല. ഒറിജിനൽ വാറ്റാണ് മറ്റേ സംഭവമൊക്കെ വെച്ച് ഇങ്ങനെ കത്തിച്ച് ഊതി കുറച്ച് ബാറ്ററി എന്നൊക്കെ കാണുമല്ലോ, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇത് ഒറിജിനൽ വാറ്റല്ല. ആദ്യം പറയുകയാണ്, നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന വാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമയിലും ഈ ഷോർട്ട് ഫിലിംസ് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ വാറ്റ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ഈ ഇപ്പോൾ ഇതൊരു ട്രാൻസ്പെറൻറ്റ് കുപ്പിയാണ്. അപ്പോൾ ഈ കുപ്പി നമ്മൾ ഈ വാറ്റിൻ്റെയൊക്കെ ഈ വിഷ്വൽസ് കാണുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ഇത് കിട്ടത്തില്ലേ. അപ്പോൾ നമ്മളത് ചെയ്യാൻ പോകുന്നത്, ചുരുക്കം പറഞ്ഞാൽ, ഈ സിനിമയിലൊക്കെ എങ്ങനെയാണ് ഈ വാറ്റ് സംഭവം ഉണ്ടായി, കുപ്പി ഒഴിക്കുന്നതും അത് കുടിക്കുന്നത് എങ്ങനെയൊക്കെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് വാറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പാട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നൈസായിട്ട് ചാനൽ സബ് ചെയ്തേക്കുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പം തന്നെ ഒരു ഇതൊരു ബോട്ടിൽ, അപ്പോൾ നമുക്ക് ബിയർ കുപ്പിയൊക്കെ കിട്ടുമല്ലോ, അതായാലും മതി. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന വേറൊരു ബോട്ടിലാണ്, അത് പൊട്ടുന്ന കുപ്പിയാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് കണ്ടല്ലോ, ഉപ്പ് ഉണ്ടോ? ഇത് അമ്മ അവിടെ കറിക്ക് വെച്ചിരുന്ന ഉപ്പായിരുന്നു, ഞാൻ കുറച്ച് എടുത്തിട്ട് വന്നതാണ്. പിന്നെ വേണ്ടത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്, മീൻസ് കലക്കാനൊക്കെ. പിന്നെ ഒരു അരിപ്പയുണ്ട്. പിന്നെ ഒരു ചരുവാണ് എടുത്തേക്കുന്നത്, ഒരു സ്റ്റീലിൻ്റെ ചരുവ് എടുത്തേക്കുന്നത്. നമുക്കിനിയും രണ്ട് കാര്യങ്ങൾ വേണം. നമുക്ക് അത് പോയി സംഘടിപ്പിച്ചിട്ട് ഇപ്പോൾ വരാം. ഇവിടെ കുറച്ച് വാഴ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്നാണ് ആ ഒരു തണ്ടെടുക്കേണ്ടത്. ഇത് ഇന്നലത്തെ മഴയ്ക്ക് ഒടിഞ്ഞുള്ള വാഴയാണ്. ഓക്കെ, അപ്പോൾ അതേണ്ടേ, ഇവിടെ ഉണങ്ങിയ കുറച്ച് വാഴയില അതിൻ്റെ തണ്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് അതേണ്ടേ, നമുക്ക് ഈ തണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് കട്ടെടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് വേണ്ടത് ഇനി നാരങ്ങയാണ്. അപ്പോൾ നമ്മൾ പിച്ചുന്നത് അതേ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു നാരങ്ങ മരമുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് നാരങ്ങ വേണം. ഓക്കെ, ഒന്ന് കിട്ടി. അപ്പോൾ ഇനിയും വേണം, അതേ മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് നാരങ്ങ നമ്മളങ്ങനെ പിച്ചെടുത്തു. ഗൈസ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കൊച്ച് നാരങ്ങ മരം ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ട് നാരങ്ങ അതിൽ നിന്ന് പോയി പിച്ച് കഴിഞ്ഞെടുത്ത്, നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാൻ ആവശ്യം വന്നില്ല, വീട്ടിൽ തന്നെ മരം ഉള്ളതുകൊണ്ട് കീറി കഴിഞ്ഞ് പറിച്ചെടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പിച്ച് ആ ഒരു എന്താ വാഴത്തണ്ടല്ലേ കട്ട് ചെയ്തെടുത്തെ ആ സംഭവം, ഇത് നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് പീസാക്കി ആക്കിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ അത് ലാസ്റ്റ് കാണിച്ച് തരാം, അതായത് ഒരു വാറ്റിൻ്റെ ഒറിജിനാലിറ്റി കിട്ടുണ്ട്, അതിനാണ് ഇതൊക്കെ എടുത്തത്. സംഭവം എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ ഗായ്സ്, ഒരു എന്താ ഒരു ചെറിയൊരു നാരങ്ങ വള സെറ്റപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അതിനാണ് രണ്ട് നാരങ്ങ എടുത്തേക്കുന്നത്. പിന്നെ നാരങ്ങ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പച്ച നാരങ്ങ അരിക്കണം കേട്ടോ, ഈ പഴുത്ത നാരങ്ങ അരിക്കലും ഇതുപോലെ തന്നെ പച്ച നാരങ്ങ അരിക്കണം. അതെന്തിനാണെന്ന് ഞാനത് ക്ലൈമാക്സിൽ പറഞ്ഞുതരാം, അതായത് വീഡിയോ നമ്മൾ സൈൻ ഓഫ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. പിന്നെ ഈ വാഴത്തണ്ട്, ഈ വാഴത്തണ്ട് നമ്മൾ എടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ ഈ ലായാട്ടൻ്റെയൊക്കെ നരൻ, പിന്നെ അതുപോലെ ദേവാസുരം ഈ സിനിമ കണ്ടല്ലേ, അതിലൊക്കെ ലായാട്ടൻ ഈ വാറ്റൊക്കെ അടിച്ചിട്ടിങ്ങനെ കടിച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഊരുമല്ലോ, ആ ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഇത്. അപ്പം ആ ഒരു സംഭവം സെറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആ ഒരു വാറ്റ് സെറ്റപ്പ് വേണ്ടിയാണ് നമ്മളിത് എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ ആ ഒരു സംഭവം സെറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വാ ഗൈസ്, നമുക്ക് സംഭവം ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ ആ ഒരു എന്താ നമ്മുടെ നാരങ്ങയുള്ള സെറ്റപ്പ് തട്ടിക്കൂട്ടി വാറ്റ് ആക്കിയെടുക്കാൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ നാരങ്ങ വേണ്ട കട്ട് ചെയ്യാം ഗൈസ്. അടിപൊളി മുറിയാത്ത പിച്ചാത്തയാണല്ലോ. ഓക്കെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാധാരണ നാരങ്ങ വെള്ളം പിഴുന്ന പോലെ തന്നെ നമ്മളിത് പിഴിഞ്ഞ് ഈ നീര് ഇതിനകത്തേക്ക് നന്നായിട്ട് ഒഴിക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നാരങ്ങയെല്ലാം പിഴിഞ്ഞെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, ഉപ്പൊക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ അരിപ്പയല്ലേ, ഈ അരിപ്പ വെച്ച് ഒരു ഗ്ലാസ് എടുത്തായിരുന്നു. അപ്പോൾ ഈ അരിപ്പ വെച്ച് നമ്മൾ ഇത് എന്താ ഒഴിക്കും, അതായത് ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിക്കും. അപ്പോൾ ഇത് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഈ നാരങ്ങ കാലത്ത് ഈ ചെറിയ നാരൊക്കെ അല്ലേ, അപ്പോൾ അതൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയാണ് നമ്മൾ ഈ അരിപ്പ വെച്ചിട്ട് ഇത് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ഒഴിക്കാം.
ഓക്കെ ഗൈസ്, അപ്പോൾ അതേണ്ടേ ഇതുണ്ടോ, ഇത്രയും ആ ഒരു നാരിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ദേ നല്ല പ്യുവർ നമ്മളെ നല്ല ആ ഒരു വെള്ളമില്ലേ, അതേപോലെ ആയിട്ട് നാരിങ്ങാവളം. അപ്പോൾ നമ്മൾ ഇനി ഇത് നമ്മുടെ കുപ്പിയിലേക്ക്, നമ്മുടെ ആ ഒരു വാറ്റിൻ്റെ ആ ഒരു ഒറിജിനായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇനി ചെയ്യാൻ വന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ കുപ്പിയിലേക്ക് ഇത് ഒഴിക്കുവാണ്. ഗൈസ്, അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കറക്റ്റ് ആ ഒരു വാറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വാഴത്തണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു വാഴത്തണ്ട്, അപ്പോൾ ഇനി ഈ വാഴത്തണ്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് ഇടിച്ച് കയറ്റും. അതെന്താന്ന് വെച്ചാൽ, എങ്കിലേ ആ ഒരു ഇങ്ങനെ ഇപ്പം ജസ്റ്റ് വെക്കുവാണ്, കറക്റ്റായിട്ട് വെച്ചെല്ലാം കഴിഞ്ഞിട്ട് ഒരു വാറ്റിൻ്റെ ഇങ്ങനെ കടിച്ചൊക്കെ വരത്തില്ലേ, അതിനു വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒന്നൊന്നും കട്ട് ചെയ്യണം, കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് അതൊന്ന് ഇടിച്ച് കയറ്റാം. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. കൊമ്പിട് ജുംത 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 ജും, കുറും കുഴൽ കൊട് ജുംത 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 ജും ജും, തപ്പിട് ജുംത 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 ജും, തകിൽ പുറം കൊട് ജുംത 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 ജും ജും. നഗര തീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ, ലാ 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 ലാ. ഓഹോ ലാ ലാ ലാ. മ്യൂസിക് ഓഫ്, മ്യൂസിക് ഓഫ്. ഗൈസ്, ഇത് അത്ര എക്സ്പ്രഷൻ ചെയ്യുന്ന കാര്യമൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ, ഇത് വാറ്റൊന്നുമല്ല, വെറും നാരങ്ങ വെള്ളം നമ്മുടെ ക്ഷീണത്തിനെ കുടിക്കത്തില്ലേ, അതാണ് സംഭവം. ഇത് നമ്മൾ പുറമേ കാണുമ്പോൾ തന്നെ ആ ഒരു വാറ്റിൻ്റെ എഫക്റ്റ് കിട്ടും, പക്ഷേ ഇത് വെറും വെറും നമ്മുടെ സാധാരണ നാരങ്ങ വെള്ളം തന്നെ, നാരങ്ങ വെള്ളം തന്നെ. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് പറയേണ്ടത്, ഈ ഒരു ഇത്ര ഒരു കളർ കിട്ടുന്നതെന്ന് വെച്ചാൽ, ആ ഒരു പച്ച നാരങ്ങയല്ലേ, നല്ല കറക്റ്റ് നല്ല പഴുക്കാത്ത പച്ച നാരങ്ങ ആയിരിക്കണം. ഈ പച്ച നാരങ്ങ ആയതുകൊണ്ടാണ് ഈ ഒരു എഫക്റ്റ് കിട്ടുന്നത്. പഴുത്ത നാരങ്ങയാണെങ്കിൽ ഇത്രയൊരു ആ ഒരു കവർച്ച ഒരു കളർ കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും പൊളി സാധനം. അപ്പോൾ ഗൈസ്, ഈ ഒരു വാറ്റിൻ്റെ ഒറിജിനായിട്ട് കിട്ടാൻ നമ്മൾ ചെയ്ത ഏറ്റവും എന്താ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ഈ വാഴത്തണ്ടല്ലേ, ഈ വാഴത്തണ്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് വെച്ചതാണ് ആ ഒരു പക്ക ഒറിജിനായിട്ട് കിട്ടാനുള്ള കാരണം. അപ്പോൾ കണ്ടില്ലേ ആ ഒരു കറക്റ്റ് ആ ഒരു വാറ്റിൻ്റെ ആ ഒരു ഫീൽ കിട്ടുന്നില്ലേ. പിന്നെ ഒരുപക്ഷെ ഇപ്പം ഈ വീഡിയോ കാണുന്ന പലതും എന്തോ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കാം, എടാ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എന്നാൽ പോലും ഇത് അറിയാത്ത പല ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർ ഇപ്പം സംഭവം കണ്ടല്ലോ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒട്ടുമിക്ക സിനിമയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ നാരങ്ങാവളം, മീൻസ് വാറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാതെ മറ്റ് കെമിക്കൽ കലക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊന്നും കലക്കുന്നതൊന്നുമല്ല, പച്ച മേളത്തിൽ പറഞ്ഞാൽ തന്നെ ഈ ഒരു നാരങ്ങാവളമാണ് ഈ വാറ്റായിട്ട് നമ്മുടെ സിനിമയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗായ്സ്, നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, താഴെക്കാൻ ബെല്ലേക്കാൻ നൈസ് ആവട്ടെന്ന് ഇനാമ്പൾ ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എനിവേ ഗായ്സ്, നമുക്ക് പുതിയ ബ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.